ഹലോ, ഇന്ന് ഞാൻ തനിച്ചാണ് വന്നിരിക്കുന്നത്. സജു ഓഫീസിൽ പോയിരിക്കുകയാണ്. അപ്പോൾ സജു വരുമ്പോഴത്തേനും ഇന്ന് നമുക്ക് വിരിഞ്ചും അതുപോലെ തേങ്ങാച്ചോറെന്ന് ചില സ്ഥലങ്ങളിൽ പറയും. എൻ്റെ അവിടെയൊക്കെ വിരിഞ്ചി എന്നാണ് പറയുക. വിരിഞ്ചും അതുപോലെ ഒരു നാടൻ ബീഫ് കറിയും ഇന്നുണ്ടാക്കാം. പക്ഷേ ഈ വിരിഞ്ചി ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എൻ്റെ ഉമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോറാണ് ഈ വിരിഞ്ചി. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഈ ബീഫ് കറിയും, അതുപോലെ എൻ്റെ ഉമ്മ അതിൻ്റെ കൂടെ ഒരു ഉണക്കപ്പയറും മത്തങ്ങയും വെച്ചിട്ടൊരു കറിയും കൂടി ഉണ്ടാക്കുവേ. അതും കൂടിയാണ് ഉമ്മയുടെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ ഉമ്മ എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും ഉമ്മ ഇത് ഉണ്ടാക്കുക. അപ്പോൾ ഉമ്മയുടെ ബ്രദർ ഉണ്ട്, ഞങ്ങൾ കുഞ്ഞിക്കാന്ന് വിളിക്കാം. അപ്പോൾ ഉമ്മ കുഞ്ഞിക്ക് പള്ളിയിലൊക്കെ പോയി ജുമാ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, കുറച്ചുള്ള കുഞ്ഞിക്കാട് വീട്. അപ്പോൾ അവിടേക്ക് ഉമ്മ ജുമാ ആകുമ്പോഴത്തേനും വേഗം ഉമ്മ ഈ ബീഫ് കറിയും വിരിഞ്ചും ഞങ്ങളെ കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ സമയക്കില്ല, ഉമ്മ തന്നെ ഉണ്ടാക്കി അതായിട്ട് ഉമ്മ കുഞ്ഞിക്ക് പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേനും ഉമ്മ പോവും അവരുടെ വീട്ടിലേക്ക്. എന്നിട്ട് അവർ രണ്ടാളും കൂടി ഒരുമിച്ചിരുന്ന് അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഇന്നൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഉമ്മാനെ ഇങ്ങനെ ഓർമ്മ വരും, ഉമ്മയുടെ ഈ വിരിഞ്ചിയും അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ ബീഫ് ഇരിക്കണമുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്നാൽ ഇന്ന് എന്തായാലും വിരിഞ്ചിയും ഈ ഇതും ഉണ്ടാക്കിയാലോ ബീഫ് കറിയും എന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ഇന്നപ്പോൾ നമുക്കപ്പോൾ ഉണ്ടാക്കുന്നത് വിരിഞ്ചും നല്ല നാടൻ ബീഫ് കറിയുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ബൗളാണ് നമ്മൾ അരിയുടെ അളവിനെടുത്തിരിക്കുന്നത്. നല്ല അരി, മട്ട അരിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത് ഈ ആ ഒരു ബൗള് എടുത്ത് നന്നായി കഴുകി വെച്ച അരി, മട്ട അരി. പിന്നെ വേണ്ടത് ഘീ ആണ്. ഘീ ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളൊരു 1.5 സ്പൂണ് ഘീ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരെ അരിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഘീയുടെ അളവൊക്കെ കൂട്ടാട്ടോ. ചിലർക്ക് ഘീ കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കില്ല. ഞങ്ങളിപ്പോൾ ഒരു 1.5 സ്പൂണ് അളവിൽ ഘീ എടുത്തിരിക്കുന്നത്. അടുത്തത് ഏലക്കായ്, അത് ഒരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ കറുവപ്പട്ട, അതൊരു 3 സ്റ്റിക്ക് കറുവപ്പട്ട. ഗ്രാമ്പു, ഗ്രാമ്പും ഒരു 6 ഗ്രാമ്പു. അപ്പം 6 ഏലക്ക, 6 ഗ്രാമ്പു, പിന്നെ കറുവപ്പട്ട. പിന്നെ ജീരകം, ഇത് പെരിഞ്ജീരകമാണ്. അത് ആ ഒരു സ്പൂണ് നിറയെ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, അത് ഈ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ എന്നിട്ട് നാളികേരം, നാളികേരം ചെരുകിയത് ഞാനിപ്പോൾ നമ്മളിതാ ഈ അരിയെടുത്ത ബൗളില്ലേ, ആ ബൗളിൻ്റെ അളവിൽ ആണ് എടുത്തിരിക്കുന്നത് നാളികേരം. ഒരു 1.5, നമ്മൾ ആ ബൗളിൻ്റെ ഇതിൽ ഒരു 1.5 ബൗള് നിറയെ നാളികേരം. എന്നിട്ട് ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെള്ളം ചൂടാക്കാൻ വെക്കുക. വെള്ളം നന്നായി വെട്ടി തിളച്ചതിന് ശേഷം വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ അളവും പിന്നെ അരിയുടെ വേവിനനുസരിച്ചിട്ട് വേണം വെള്ളം വെക്കാൻ. വെള്ളം നന്നായി തിളച്ച് അപ്പോൾ ഞാൻ അത് അരിയൊക്കെ ഇട്ട് ഇനി നമ്മൾ കുക്കർ നന്നായി അടച്ചിട്ട് ആദ്യം വലിയ തീയിൽ ഒരു വിസിലടിക്കുക. മൂടിയൊക്കെ ഇട്ട് വലിയൊരു തീയിൽ ആദ്യം ഫസ്റ്റ് ഒരു വിസിലടിച്ചതിന് ശേഷം പിന്നെ തീ ചെറുതാക്കിയിട്ട് എൻ്റെ കുക്കറിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ്. അത് ഓരോരുത്തർ കുക്കറിൻ്റെ ആ വേവിനനുസരിച്ച് ചെയ്തു. അപ്പോൾ ഉടനെ നമുക്കത് വേവുമ്പോഴത്തേനും ഇനി ബീഫ് കറി ഉണ്ടാക്കാം. അതിനിതാ ബീഫ് നന്നായി കഴുകി വെച്ചത്. ബീഫ് ഇതിപ്പോൾ ഒരു 1/2 കിലോ ബീഫുള്ളൂ. അതിലേക്കുള്ള അളവാണ് കേട്ടോ ചെയ്യാൻ പോണത്. നമ്മളെ ചോറോട് വേകുമ്പോഴത്തേനും ബീഫ് കറി ഉണ്ടാക്കാം നമുക്ക്. അതിലേക്ക് ഇതാ ആ ഒരു ഈ ഒരു സ്പൂൺ അളവ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മുളകുപൊടി ഞാൻ ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഗരം മസാലപ്പൊടി, ഇത് കുറച്ച്
മസാലപ്പൊടി ഇല്ലേ, അതാണ് കുറച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. അത് ഒരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി അത് നന്നായി എന്തെന്ന് പറയുക, തിരുമ്പി പിടിക്കാന്നറിയില്ല, അതുപോലെ നന്നായി മിക്സ് ചെയ്ത് അതിലാക്കണം. ഈ ഇറച്ചിയിൽ ഈ പൊടികളൊക്കെ കൂടിയിട്ട് നന്നായി കൈകൊണ്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ അങ്ങനെ അതാ മിക്സ് ചെയ്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതെ കുറച്ച്, ഞാനിപ്പോൾ ഇതാ അതെ എത്ര വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ അത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടേ. അങ്ങനെ ഇതാ വെന്ത്, നമ്മൾ ബീഫ് ഇതാ ബീഫ് വെന്ത്, നന്നായി വെന്ത് കിട്ടി. ഇനി ബീഫിൻ്റെ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്, അത് ചെയ്യാണ്. അയിലിക്കമ്മയിന് വേണ്ടി കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച്, എപ്പോഴും ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കിട്ടുക നമ്മളെ നല്ല ഫ്രഷ് വെളിച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചുവന്നുള്ളി എണ്ണ ഉപയോഗിക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, കറിവേപ്പില, നിർബന്ധമായിട്ട് നമ്മൾ ചുവന്നുള്ളി തന്നെ യൂസ് ചെയ്യണം, അതാണ് ബീഫ് കറിക്കുള്ള ടേസ്റ്റ്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ആദ്യം നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് അത് നന്നായി വഴറ്റിയെടുക്കുക. മറ്റേ ഈ സവാളുള്ളിനെ കാട്ടിയും ടേസ്റ്റാണ് നമ്മൾ ഈ ചുവന്നുള്ളിക്ക്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം, ചുവന്നുള്ളി തന്നെ ഉപയോഗിക്കണം. അത് എത്ര കൂടുതൽ ചുവന്നുള്ളി ഉപയോഗിക്കണം അത്രയും ടേസ്റ്റാണ് ബീഫ് കറിക്ക്. അതിതാ ഒരു ബ്രൗൺ കളറായപ്പോൾ ഇനി അടുത്ത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി ആളിതായപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് തക്കാളി ഉണ്ടല്ലോ, അത് മിക്സിയിൽ അരച്ചു വെച്ചതാ, ആ തക്കാളിയാണ്, തക്കാളിയുടെ ഇതാണ് പേസ്റ്റാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നല്ല പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ പോയി ഇനി ഇതിലേക്ക് നമ്മൾ ആ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ അതിലേക്ക് കുറച്ച് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ ആ പൊടിച്ചു വെച്ച കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മളവിടെ ബീഫ് വേവിച്ച് വെച്ചിട്ടില്ലേ കുക്കറിൽ, ആ ഗ്രേവി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് കറി കുറവുണ്ട്, ഗ്രേവി കുറവാന്ന് തോന്നണമെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരിക്കലും തണുത്ത വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം നമ്മൾ ഗ്രേവിയുടെ അളവിനനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കുക. അങ്ങനെ നമ്മളിതാ ബീഫ് കറി സെറ്റായി. അപ്പത്തിനും ഇതാ നമ്മളെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഇതേ നല്ല കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി നല്ല ഇതിൽ ചോറ് അവിടെ സെറ്റായി. ഇനി സജോമ്പോട് രണ്ടും കഴിച്ചു നോക്കി അഭിപ്രായം പറയും. നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലായിട്ട് ഷെമി കുക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവം, ഇതിൻ്റെ പേര് നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇതിനെ പറയുന്നത് വിരിഞ്ചി എന്നാണ്. വിരിഞ്ചി വിത്ത് ബീഫ് കറി ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ. ഇത് ഷെമിയുടെ നാട്ടിലൊക്കെയാണ് ഇതിനെ വിരിഞ്ചി എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ നാടായ പാലക്കാട്ടിൽ നമ്മൾ ഇത് പറയുന്നത് തേങ്ങാച്ചോറ് എന്ന് പറയും. തേങ്ങാച്ചോറും അവിടെ ബീഫിന് പകരം മട്ടൺ ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. സാധാരണ നമ്മളെ പള്ളിയിൽ നേർച്ചകളൊക്കെ ഉള്ള സമയത്ത് കിട്ടുന്നൊരു സംഭവമാണ്, നല്ല ടേസ്റ്റാണ്, അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഇത് തേങ്ങാച്ചോറ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ വിരിഞ്ചി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. ഷെമിയുടെ സ്പെഷ്യൽ വിരിഞ്ചിയാണ്, അത് പ്രത്യേകിച്ച് ഷെമിയുടെ ഉമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു സംഭവമാണ്. ഷെമിയുടെ ഉമ്മ അപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, എന്തായാലും ഷെമിയുടെ ഉമ്മയുടെ ഒരു ഫേവറേറ്റ് സംഭവമാണ്. അപ്പോൾ അത് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് കഴിച്ചിട്ട് നോക്കാം. അപ്പോൾ ബീഫ് നല്ല സോഫ്റ്റ് ബീഫായിട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ അതും വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. കഴിച്ചു നോക്കട്ടെ ഞാൻ ഷെമി. ഓക്കെ കഴിച്ചു നോക്കാം. ഓ സൂപ്പറായിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ തേങ്ങാച്ചോറിൻ്റെ സെയിം ടേസ്റ്റ്, ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ്. അവിടെ അത് കുറച്ച് വൈറ്റ് കളറായിരിക്കുന്നുള്ളൂ വ്യത്യാസം. പിന്നെ കുറച്ചും കൂടെ ലിക്വിഡായിരിക്കില്ല, കുറച്ചും കൂടെ ചോറ് പോലെ തന്നെ ഉണ്ടാവും അത്. പക്ഷേ എന്നാലും അത് നല്ല ടേസ്റ്റാണ്. അതിനെ പോലെ തന്നെ സെയിം അതേ ടേസ്റ്റ് തന്നെയുണ്ട് ബീഫും. സൂപ്പറായിട്ടുണ്ട് ബീഫ്, നല്ല സോഫ്റ്റ് ബീഫ് സൂപ്പറായിട്ടുണ്ട്. രണ്ടും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഇത്
വെറുതെ ഈ ചോറ് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ബീഫ് ഇല്ലെങ്കിലും കഴിക്കാം. അപ്പം സൂപ്പറായിട്ടുണ്ട് വിരിഞ്ചി ആൻഡ് ബീഫ്. ഷെമി സൂപ്പർ, ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് എന്തായാലും 100% ഉറപ്പുണ്ട്. നിങ്ങളിതൊന്ന് വീട്ടിൽ കുക്ക് ചെയ്തിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കുക, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നവരെ മോസ്റ്റ് ഡീൽസ് എന്ന് വിട പറയുകയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.